സ്ട്രീറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ സംഗീത് ശിവനാണ്. മലയാളത്തിലും ഹിന്ദിയിലും ഒരുപോലെ തിളങ്ങിയ സംഗീത് ശിവന്റെ യോദ്ധ എന്ന മലയാള ചിത്രം മലയാള ചലച്ചിത്ര പ്രേക്ഷകർ എന്നെന്നും ഓർക്കുന്ന സൂപ്പർ ഹിറ്റ് സിനിമയാണ്. യോദ്ധയുടെ 25-ാം വാർഷിക വേളയിൽ കൗമുദി ടി വിയുമായി സംസാരിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ സംഗീത് ശിവൻ. ഇപ്പോൾ മലയാളത്തിൽ നീണ്ട ഇടവേളയായി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ 18 വർഷം ഇപ്പോൾ ബോംബെയിലാണ്. അപ്പോൾ അവിടെ ഒരു 5-6 പടം അവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞങ്ങൾ ഈ ഒരു വേറൊരു പടം ഈ നവംബറിൽ ചെയ്യാനിരുന്ന, അപ്പോൾ അത് മാറിപ്പോയി. അവിടെ അതിത് പതിവാണ്, ആരെങ്കിലും ഒരാൾ ഡേറ്റ് മാറി, പിന്നെ അത് അങ്ങ് ഒരുപാട് മാറും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് കേരളത്തിലേക്ക് ഒരു ചെറിയൊരു പടം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ആ ഒരു ഇതിലാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നത്. മലയാളത്തിൽ പുതിയൊരു ചിത്രം നിർമ്മിക്കുന്നു? നിർമ്മിക്കുന്നു, അതെ. അത് പിന്നെ ഒരു ഹൊറർ ത്രില്ലറാണ്. അപ്പോൾ അതൊരു ദ ഫൗണ്ട് ഫിലിം ഫുട്ടേജിൻ്റെ അങ്ങനത്തെ ഒരു 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 ജോണറിലാണ് അപ്പോൾ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ യക്ഷി അങ്ങനൊന്നും ഒന്നുമില്ല, ഇറ്റ്സ് എ മോർ സൈക്കോളജിക്കൽ ലെവലിലാണ്. അപ്പോൾ അത് മിക്കതും യങ് ടാലൻറ്റിനെ വെച്ച് എടുക്കാനുള്ളൊരു പരിപാടിയാണ്. ആരാണ് സംവിധാനം ചെയ്യുന്നത്? അത് കുക്കു സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് സംവിധാനം ചെയ്യുന്നത്. കഥയും തിരക്കഥയും ഒക്കെ? കഥ ഞാനും റോഹൻ എന്ന് പറഞ്ഞൊരു അവിടുത്തെ ബോംബെയിലെ ഒരു റൈറ്റർ, ഞങ്ങൾ അവിടെ കൂടി ഇരുന്ന് എഴുതി കഥ. അത് കഴിഞ്ഞാൽ അത് ഹിന്ദിയിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മലയാളം ആണ് ബെറ്റർ. ബിക്കോസ് എനിക്ക് എപ്പോഴും ഹരിപ്പാട് വെച്ച് ഒരു പടം ചെയ്യണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ജനിച്ചു വളർന്നതല്ല ഹരിപ്പാട്. അപ്പോൾ അവിടെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഈ മണ്ണാർശാല അമ്പലവും അതിൻ്റെ ഒരു ചരിത്രവും. അതിൻ്റെ കുറേ അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറേ ഈ ഇതിന് അവിടെ എന്ത് ആദ്യം വളർന്നാലും അത് ആദ്യം മണ്ണാർശാല കൊണ്ട് കൊടുക്കണം. അപ്പോൾ ആ ചില സമയത്ത് അമ്മമ്മ മറന്നു പോകുന്നു പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പാമ്പ് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ പറയും മുള ഞാൻ മറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അതങ്ങ് പോവും. അപ്പം അങ്ങനത്തെ കുറേ കഥകൾ കേട്ടോ നമ്മളെല്ലാം വളർന്ന് ഹരിപ്പാട്ട്. അപ്പം അതിനകത്തൊരു അപ്പോൾ അമ്പലം പോയി കണ്ടാലും അതൊരു നമ്മൾ സാധാരണ കാണുന്ന അമ്പലം പോലെ അല്ലല്ലോ. അതിൻ്റെ അറ്റ്മോസ്ഫിയറും അതിൻ്റെ അതിനകത്തൊരു ഭീകരതയുണ്ട് അത്. അപ്പം അതെല്ലാം വെച്ചൊരു കഥ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശ്രയിക്കുമ്പോഴാണ് ഈ കഥ ഇദ്ദേഹം പറഞ്ഞൊരു കഥ എളുപ്പമായിരുന്നു മലയാളത്തിലോട്ട് മാറ്റാൻ. അപ്പോൾ ഞാനത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. അത് ഈ എഴുത്തുകാരന് യാക്ക് ഈ സ്നേക് ടെമ്പിൾ എന്നൊക്കെ പറയുക ഒന്നും മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു, റോഹൻ ബാ എൻ്റെ കൂടെ ബാ. അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്ന് ഈ സ്ഥലമെല്ലാം കണ്ടപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഓ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളിവിടെ ഉണ്ട് എന്ന്. അപ്പോൾ അത് കറക്റ്റായി. ഇപ്പോൾ മണ്ണാർശാല ക്ഷേത്രത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്? ഇല്ല, അങ്ങനെയില്ല. പക്ഷേ അതിനകത്ത് അതിൻ്റെ ഒരു പുള്ളുവനും ആ അമ്പലവും ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നേ ഉള്ളൂ. മലയാളത്തിൽ എടുത്തിട്ട് പിന്നീട് ഹിന്ദിയിലേക്ക് ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഒന്നും ആലോചിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങളൊരു മലയാളം പടം മലയാള രീതിയിൽ തന്നെ എടുക്കാനാണ് ഐഡിയ. പിന്നെ അത് വർക്കൗട്ട് ആവുന്നെങ്കിൽ അത് ചിലപ്പോൾ ഡബിങ് ആയിരിക്കും കൂടുതൽ. ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ടുണ്ടോ? ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും പുതുമുഖങ്ങളാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ കഥയെല്ലാം ആയി വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരോട് ചുമ്മാ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കുറച്ചൊന്ന് മാറ്റി ചിന്തിക്കും. ചില ആർട്ടിസ്റ്റൊക്കെ നോൺ ആർട്ടിസ്റ്റ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. മലയാളത്തിൽ നിന്ന് പ്രിയദർശനായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിദ്ധിക്കാണെങ്കിലും ഹിന്ദിയിലൊരു ഒരു വ്യക്തിത്വം സ്ഥാപിച്ചു. പക്ഷേ അതേ സമയത്ത് ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ താങ്കളുടേതായ അവരെ പ്രിയൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ പ്രിയനാന്ന് തോന്നുന്നു ആദ്യം. അതെ, അതിന് തൊട്ട് പിന്നാലെ താങ്കളുടെ ഞാൻ ഒറ്റയ്ക്ക് അവിടെ പ്രിയൻ ഓൾവേസ് ആയിട്ട് നമ്മുടെ ഗുഡ് നൈറ്റ് മോഹൻ ഉണ്ടായിരുന്നു വലിയൊരു പടം, വലിയ സ്റ്റാർ കാസ്റ്റ്. എനിക്കങ്ങനൊന്നും എനിക്കങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു റൈറ്റർ ഫ്രണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് സംഗീത പിന്നെ സണ്ണി ഡിയോളിനൊരു കഥയുണ്ടോ എന്ന്. അപ്പം ഞാൻ അന്ന് പൊട്ടി സണ്ണി ഡിയോളിന് കഥ അങ്ങനെ. അപ്പോൾ ഞാനൊരു ബേസിക് ഐഡിയ വെച്ചിട്ട് പോയി. അപ്പോൾ ഈ സണ്ണി ഡിയോളിൻ്റെ പടങ്ങളെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ആക്ഷനും ബഹളവും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമ ഒന്നും എടുത്തിട്ടില്ലല്ലോ മലയാളത്തിൽ. അപ്പോൾ ഞാനവിടെ പോയി സണ്ണി ഡിയോളിനെ കണ്ടു. ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ അദ്ദേഹം, ഞാനൊരു ന്യൂ കമറാണ് ആക്ച്വലി, അപ്പോൾ അയാൾ കണ്ടു പറഞ്ഞു ഓക്കെ പിന്നെ ഒരു കഥ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ എഴുതി. അത് ഒരു കഥ കേൾപ്പിക്കാൻ ഞാൻ എനിക്ക് തോന്നുന്നൊരു 3 മാസം എടുത്തെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം
ബോംബെയിൽ നിന്ന് തുടങ്ങുമ്പോൾ പറയും വേണ്ട സംഗീതം, ഇവിടെ ഇരിക്കണ്ട, നമുക്ക് കണ്ടാലേ പോവാം. നമുക്കറിയാം എന്ത് കണ്ടാലേ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നാണ് മനസ്സിലാക്കുക, കണ്ടാലേ അവിടുന്ന് ഒരു 3.5 മണിക്കൂർ പോകണം. 3.5 മണിക്കൂർ പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, സണ്ണി ഹാവ് യു റീച്ച്ഡ്? അപ്പോൾ പറഞ്ഞേ ആ മല കണ്ടോ, അപ്പോൾ അതാണ് നമ്മുടെ സ്ഥലം. അത് നോക്കുമ്പോൾ ഒരു ഫുൾ മല അവരുടെയാണ്, അവർ പിന്നെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള. അപ്പോൾ അവിടെ ഒരു ഫാം ഹൗസും അവിടെ പോയി. അപ്പോൾ നമുക്ക് ഈ ആകാംക്ഷയാണല്ലോ, എങ്ങനെയെങ്കിലും ഈ കഥ ഒന്ന് പറഞ്ഞ് തീർക്കണം എന്നുള്ളൊരു ഇതാണ് പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ റെഡിയാ കഥ പറയാം, നമ്മൾ പറയില്ല നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ക്രിക്കറ്റ് ബാറ്റും ബോളും എല്ലാം വരും. അപ്പോൾ പിന്നെ അത് ക്രിക്കറ്റ് കളിയാവും, ക്രിക്കറ്റ് കളിയെല്ലാം. അപ്പോൾ നമുക്ക് ഈ കളിക്കാനുള്ള ആ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, നമ്മൾക്കിനകത്ത് ഫുൾ നെർവസ്നെസ് അല്ല. അത് കളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു പൂള് പോലത്തെ സ്ഥലമാണ്, അത് പോയി കുളിക്കും. കുളിച്ചെല്ലാം കഴിഞ്ഞ് ഓക്കെ, അപ്പോൾ ആദ്യത്തെ രണ്ട് സീൻ പറയും, ആദ്യത്തെ രണ്ട് സീൻ പറയും, ആ നൈസ് നൈസ് നൈസ്, ആ നൗ ലഞ്ച്. രണ്ട് സീൻ ലഞ്ചാവും, ലഞ്ച് കഴിഞ്ഞാൽ അവർ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങും. അത് കഴിയുമ്പോൾ പറയും ആ കം കം ഇല്ല. അപ്പോൾ ഇവിടെ അപ്പോൾ അന്നൊക്കെ ഞാനും ചെരുപ്പിലാണ് പോയത്, അപ്പോൾ അന്ന് നമുക്ക് അങ്ങനെ ചെരുപ്പിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ കം 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 നൗ ലെറ്റ്സ് ഗോ. നോക്കുമ്പോൾ ഇവരെല്ലാം മറ്റേ കേക്സ് എല്ലാം ഇട്ട്, അത് 3-4 പേരുണ്ട് ഒരാളല്ലോ, ഇവർ ഈ മല കയറും ഇങ്ങനെ. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈ ചെരുപ്പ് കാരണം താഴെ വരും 2 സ്റ്റെപ്പ്. ഇവർ നല്ല സ്റ്റൈലിൽ അങ്ങ് മേളിൽ കയറും, മേളിൽ കയറി അവിടെ വെയിറ്റ് ചെയ്യുക. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 40-45 മിനിറ്റ് മേളിലെത്തുമ്പോൾ ആ കം ഓൺ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള എനർജി ഇല്ല. അപ്പം അന്നത്തെ ദിവസം പോയി. അങ്ങനെ 3 ബോംബെ പറഞ്ഞു, കണ്ടാലേ പറഞ്ഞു, ഹൈദരാബാദിൽ പറഞ്ഞു. അങ്ങനെ 3 മാസം എടുത്തു കഥ ഒന്ന് പറഞ്ഞ് തീർക്കാൻ. അത് അപ്പോൾ അദ്ദേഹം അപ്പം ഞാൻ അപ്പം ആ അതിനകത്ത് ഒരു ഉപകാരം പറ്റിയത്, ഈ 3 മാസം ഞാൻ പോകുമ്പോൾ പല സെറ്റ് വെച്ച് ഞാൻ ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു ദിവസം അങ്ങോട്ട് 2 ലക്ഷമോ 3 ലക്ഷമോ ആയിരിക്കും അവരുടെ പിന്നെ റേറ്റ്. ഇദ്ദേഹം വന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചിട്ട് അയ്യോ ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് എന്ന് പറഞ്ഞ് പിന്നെ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഞങ്ങൾ നമ്മുടെ സ്ക്രിപ്റ്റ് കോഫി ഷോപ്പിൽ സംസാരിക്കുമ്പോൾ ഇവർ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുക. അപ്പം അത് ഞാൻ കണ്ടു കുറേ എല്ലാ പടത്തിലും ഇങ്ങനെ ഇത്. അപ്പോൾ ഞാൻ സണ്ണിയെടുത്ത് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് കൈ തരാം, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം, അതായത് സെറ്റിൽ വന്ന് ഫൈൻ നോ പ്രോബ്ലം നോ ഇഷ്യൂ. പൊതുവേ ഈ ഹിന്ദി സിനിമാ രംഗം താരങ്ങളെ ഓറിയന്റഡ്, താരങ്ങളെ ആസ്പദമാക്കിയാണ് നീങ്ങുന്നത് അല്ലേ? നമ്മുടെ ഒരു സെറ്റിന്റെ കൾച്ചർ അല്ല അവിടെ. ഇല്ല, അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ആക്ടർ തന്നെയാണ്, അത് ഇവിടെ അതെ. പക്ഷെ ഇവിടുത്തെ ആക്ടേഴ്സ് അങ്ങനെ അല്ലല്ലോ, ദേ ആർ ലൈക്ക് നമ്മുടെ കൂട്ടാണ്. അവർക്ക് ഡയറക്ടറായിട്ടുള്ള ഒരു ഒരു ഡയറക്ടറോടുള്ള ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഇതും കൊടുക്കും എപ്പോഴും. അവർക്ക് സജഷൻസ് ഉണ്ടെങ്കിലും നമ്മളോട് പറയും, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളത് ഡയറക്ടറിന് ഇഷ്ടം. പക്ഷെ ആ ഒരു റെസ്പെക്ട് ഉണ്ടാവും. അങ്ങനെ അതൊക്കെയാണ് ഞങ്ങൾക്ക് ആദ്യം എനിക്കുണ്ടായ ചില ടെൻഷൻ അവിടെ. അവിടെ അതിനു മുമ്പ് തന്നെ ഈ റാഖ് എന്നുള്ള സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട്. റാഖ് വാസ് ആക്ച്വലി ഒരു ഫാമിലി ഫിലിം ആയിരുന്നു ആക്ച്വലി. ബസു ഭട്ടാചാര്യയുടെ അച്ഛനും വളരെ അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മോൻ അതാണ് ബാബ്ല, ആദിത്യ ഭട്ടാചാര്യ. അപ്പൊ ആദിത്യ ഭട്ടാചാര്യയുടെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു. അപ്പൊ വാസുദ വന്നു അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെ ഞാനൊരു മോൻ ഇങ്ങനെ ഒരു പടം എടുക്കുന്നുണ്ട്, സഹായിക്കാൻ വെക്കുമ്പോന്ന് വെച്ചപ്പോ നമുക്ക് അന്ന് ഒരു മിച്ചൽ ക്യാമറയും എക്യുപ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഈ നമ്മുടെ ഡോക്യുമെന്ററിക്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ എനിക്കും പ്രസാദ് ലാബുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള സമയമാണ് ആ സമയം. സന്തോഷം എനിക്ക് വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിഞ്ഞു വന്ന് നിൽക്കുന്ന സമയം. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ, പിന്നെ സന്തോഷം വേണമെങ്കിലും എടുത്തോളൂ, പിന്നെ സംഗീതം വരും വേണമെങ്കിൽ പ്രൊഡക്ഷൻ നോക്കാൻ. അങ്ങനെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ബോംബെ പോകുന്നത് അതിനുവേണ്ടിയാണ്. അമീർ ഖാൻ ആയിരുന്നു ആ സിനിമ. അതെ, അമീർ ഖാൻ. അമീർ ബാബ്ലയുടെ അടുത്ത ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാബ്ല കാട്ടറോഡിൽ താമസിക്കുന്നെങ്കിൽ അമീർ വാസൻ പലിഹിൽ. അപ്പോൾ അതിൻ്റെ കോമഡി വെച്ചാൽ ഞങ്ങൾ ഉമ്മാ ഫോൺ വിളിക്കും, അമീർ ഫ്രീ ആണോ എന്നാ ബാ, അങ്ങനെയായിരുന്നു ഷൂട്ടിങ്. അല്ലാതെ ഒരു പ്രത്യേക നമ്മുടെ കൊച്ചൊരു യൂണിറ്റ് ആയിരുന്നു, ഞങ്ങളെല്ലാം കൂടെ 6-7 പേര് ഇവിടുന്ന് വന്ന് ലൈറ്റെല്ലാം കൊണ്ടുവന്ന്. അപ്പം അന്ന് ഈ നമുക്ക് ഹിന്ദിയുടെ ഒന്നും അറിയാൻ വേണ്ടി നമ്മൾ പോകുന്നു. അപ്പം അവിടെ കൊച്ചു പടമായിരുന്നു, അത് വലിയ പൈസ ഒന്നുള്ള പടമല്ല. ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രം അയ്യോ ആയിരുന്നു അത്. അല്ല ടെക്നിക്കലി സന്തോഷിൻ്റെ വളരെ ബെറ്റർ വർക്ക്. അന്ന് അക്ഫ ഹൈ സ്പീഡ് ഫിലിം ടെസ്റ്റ് ചെയ്ത് വളരെ വളരെ പുഷ് ചെയ്ത പടമാണ്. അത് നല്ല വെരി നൈസ്ലി ഷോർട്ട് ഫിലിമാണിത്. നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു, ആമീറിൻ്റെ, പങ്കജ് കപൂറിൻ്റെ, സുപ്രിയ പതക്കിൻ്റെ.
ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഷൂട്ടിങ്ങിന് ഒരു ജനറേറ്റർ വേണം, അത്രയല്ലേ ഉള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ഞാനൊരു ജനറേറ്റർ, ഞങ്ങൾ ജനറേറ്റർ ഷൂട്ട് ചെയ്തു. രാത്രി നൈറ്റ് ഷൂട്ടായിരുന്നു, 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസുകാരൊക്കെ വന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങളെങ്ങനെ ഈ ജനറേറ്റർ വെച്ച് പിന്നെ ഷൂട്ട് ചെയ്യുന്നേ? അപ്പോൾ ഞങ്ങൾ ജനറേറ്റർ അവിടെ അവിടെ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ, സോ യു നീഡ് ബ്ലിംഡ് ജനറേറ്റർ, ജനറേറ്റർ സൗണ്ട് കൊടുക്കരുത്, അതിന് വല്ലാത്ത വലിയ പൈസയാണ്. അതൊക്കെ നമുക്ക് ആ ഒരു ബഡ്ജറ്റ്, അപ്പം നമുക്ക് ഇതിനെപ്പറ്റി അറിയാനും വയ്യ. അന്നെന്താന്ന് എനിക്ക് അറിയാനേ വയ്യ. ഒരു ജനറേറ്റർ ബ്ലിംഡ് ക്യാമറ കേട്ടിട്ടുണ്ട്, ബട്ട് നോട്ട് ബ്ലിംഡ് ജനറേറ്റർ. അപ്പോൾ ദാറ്റ് വാസ്, അപ്പോൾ പോലീസുകാർ വന്ന് നിർത്തി ഷൂട്ടിങ് അപ്പോഴാണ് മനസ്സിലായത് ഓ ഇത് ഇതെങ്ങനെയാണ് പ്രശ്നം. പിന്നെ നമ്മുടെ പിള്ളേരല്ലേ, നമ്മുടെ മലയാളം ടെക്നീഷ്യൻസോ ലൈറ്റ് മാനോ സന്തോഷം ഇപ്പം പറഞ്ഞു തന്ന ഒല്ലി തിങ്കിങ്സ് നമുക്ക് വളരെ കുറച്ച് ലൈറ്റ് മതി, ഇത് പുഷ് ചെയ്ത് നോക്കാം. ഒല്ലി പ്രാക്ടിക്കൽ വെച്ച് ചെയ്യാം. അപ്പം എല്ലാം 250 ബൾബ്സ് മേടിച്ച് വെച്ച് ഇതൊക്കെ ഞങ്ങൾ കേബിളില്ല, അവിടെ കേബിളിൽ നിന്ന് ഞങ്ങൾ മോട്ടിക്കുമായിരുന്നു കറണ്ട് ഈ ഈ ഷൂട്ടിങ്ങിനൊക്കെ. ബട്ട് ഇറ്റ് വാസ് അമീറുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്, അതെ അതിപ്പോഴും ഉണ്ട്. പക്ഷെ അമീറൊക്കെ ശരി, അമീർ അന്ന് അതാണ് എൻ്റെ രസം വെച്ചാൽ, അമീർ അന്ന് കൈമസെ കൈമത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അത് തീർന്നിട്ട് പോലും ഇല്ല, അത് തീർന്നിട്ട് പോലും ഇല്ല. അപ്പം ആ സമയത്താണ് ഇയാളുടെ അങ്കിളാണല്ലോ നസീർ ഹുസൈൻ. അപ്പം നസീർ ഹുസൈൻ മനസ്സിലാവുന്നു ഇയാളൊരു പടം തീർത്തെന്ന്. അപ്പോൾ അപ്പോഴും ടെൻഷനായി. അപ്പോൾ അപ്പോൾ അമീർ അങ്ങനെ ഈ അങ്കിളോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനൊരു പടം എടുക്കുന്നു, ഇങ്ങനെ പടം എടുക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് ദേ ഐ ആം സ്പെൻഡിങ് 2 crore ഓൺ ദിസ് പ്രൊമോഷൻ ആസ് എ ഹീറോ, ഞങ്ങൾ ചുമ്മാ മണ്ടത്തരം ഒന്നും കാണാം. ഞങ്ങൾ ഞാനില്ല, ഞങ്ങൾ അങ്ങനെ റിലീസ് ചെയ്യാനുള്ള ഐഡിയ ഇല്ലായിരുന്നു. വി റാദർ വെയിറ്റ് ഫോർ റിലീസ്. അപ്പൊ അതെല്ലാം കഴിഞ്ഞു, കായമത്ത് റിലീസ് ആയപ്പോഴത്തേക്ക് ഇയാള് വേറെ ലെവലിലായി. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മനസ്സിലായി നമ്മുടെ കയ്യിലെ ഒരു പടം കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നു. എനിക്കറിയാം രാജേഷ് എത്ര പേരെന്ന് വന്നത്, എവറി ടെറിട്ടറി അഡ്വാൻസ് വന്ന് സോൾഡ് ആണ് പടം. അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആയി. അല്ല പക്ഷെ പറ്റിയെന്ന് വെച്ചാല് ഇവര് പടം കാണുമല്ലോ, ഇത് അങ്ങനത്തെ ഒരു കമേഴ്ഷ്യൽ പടം അല്ല ഹിന്ദി സിനിമയുടെ ടോട്ടൽ. അത് പിന്നെ അന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ 200 അടി കുറഞ്ഞൊരു ഷോട്ട് ഇല്ല, ഒരു ഷോട്ട് അങ്ങനെ പോവും. അത് വളരെ അറ്റ്മോസ്ഫിയറിക് ആയിരുന്നു, വെരി ബ്യൂട്ടിഫുള്ളി ഷോട്ട്, പക്ഷെ ഒരു വൺ ടേക്സാണ്. അപ്പൊ അന്നൊക്കെ നമ്മളിങ്ങനെ, ഇപ്പൊ നമ്മള് ജംപ് കട്ട്സ് ഒക്കെ ഉണ്ട്, അന്ന് അതൊക്കെ റൂളിനെതിരല്ലേ, അങ്ങനെ കട്ട് ചെയ്യാൻ നോക്കത്തില്ലല്ലോ. അപ്പൊ അപ്പൊ ഗ്രാമർ എല്ലാം തെറ്റും. അപ്പൊ ഇത് ഇരിക്കുന്ന ഫസ്റ്റ് പടം, ഇവര് കണ്ട പടം 3.5 മണിക്കൂർ കണ്ടായിരുന്നു ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അവരെല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് ഈ പടം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്പൊ അന്നൊക്കെ ഞാൻ വെറും ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന നിലയിലുള്ളൂ. പക്ഷെ അത് കാരണം കുറെ ആൾക്കാരെ എനിക്ക് പരിചയപ്പെടാം, അന്ന് പരിചയപ്പെട്ടവരാണ് ഇന്നും നമ്മുടെ ബോംബെയിലെ ഫ്രണ്ട്സ് എന്ന് പറയാം. അപ്പോ ഇത് ലെങ്ത് കൂടുതലാണ്, ഞങ്ങൾക്ക് 2.5 മണിക്കൂർ മാക്സിമം എന്ന് പറയുന്നു. അപ്പൊ ഈ ഡയറക്ടർ എന്ന് പറയുന്ന ആള് ഏതോ ഈ ഫെസ്റ്റിവലിന് എങ്ങാണ്ട് റഷ്യ പോയിരിക്കുക. ആദിത്യ പറഞ്ഞ എന്റെ ഫിലിമിൽ ഒറ്റ റിഫ്രെയിം ആരും കട്ട് ചെയ്യില്ല. അപ്പൊ പിന്നെ ഈ അഡ്വാൻസ് ഒക്കെ തിരിച്ചു വേണം എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡ്യൂസറും പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ എന്ത് ചെയ്യും. അവസാനം എനിക്ക് തോന്നുന്നു അമീർ വിളിച്ചു, നമ്മൾ വിളിച്ചു അത് പറ്റത്തില്ല, വി ഹാവ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഇതെങ്ങനെ റിലീസ് ചെയ്യാം. അങ്ങനെ അപ്പൊ തിരിച്ച് ബാബുള എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ പോയി. അപ്പൊ ഇത് എഡിറ്റ് ചെയ്തത് ശ്രീകൃ പ്രസാദ്. അപ്പൊ ഞാനും നാനി, ഞങ്ങൾ നാനി എന്നാ വിളിക്കുന്നത്, ഞാനും നാനിയും ഓൾമോസ്റ്റ് സെയിം ടൈമില്ല ഫിലിം തുടങ്ങിയ ഡോക്യുമെന്ററീസ് ഒക്കെ. അപ്പൊ നാനിയുടെ ഫസ്റ്റ് ഫിലിം ആയത്, ഫീച്ചർ ഫിലിം, ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു നാനിക്ക്. അപ്പോൾ ഈ അപ്പൊ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞേ, ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ എല്ലാം ഫസ്റ്റ് ബ്രിണ്ടാ, അതിൽ നിന്ന് വേണം നമ്മൾ ഇനി കുറയ്ക്കാൻ. അപ്പോൾ ബാബുള വിളിച്ച് പറഞ്ഞ് സംഗീത് സി വാട്ട് ക്യാൻ ബി ഡൺ. അപ്പൊ ഞാൻ നേരെ ഇതെല്ലാം എടുത്തോണ്ട് മദ്രാസിൽ പോകും. അപ്പൊ അന്ന് നമ്മൾ ഈ ഫ്രെയിമും ഇതും തമ്മിലുള്ള വ്യത്യാസമല്ലോ, സൗണ്ട് കയറിയിരിക്കുകയല്ലേ ഇങ്ങനെ. അപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്താൽ, ചുമ്മാ ഇങ്ങനെ കട്ട് ചെയ്താല് സൗണ്ട് എല്ലാം കൂടെ. അപ്പൊ ഇത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ആദ്യം ഫസ്റ്റ് കോപ്പിയില് 1 മണിക്കൂർ മാറ്റണം, അത് കഴിഞ്ഞ് ആവശ്യമില്ലാത്ത സീൻസ് ഒക്കെ എടുത്ത് മാറ്റണം. അത് സൗണ്ടൊന്നും പ്രശ്നമില്ലാതെ, റീമിക്സ് ഒന്നും ചെയ്തില്ല ഞങ്ങള്, ഓൺ ദ ഫസ്റ്റ് കോപ്പിയിലാണ് ഇതൊക്കെ ചെയ്തത്. 1 മണിക്കൂർ കുറച്ച്,
ഒരു മണിക്കൂർ കുറച്ച്. അപ്പൊ ആ സമയത്തൊക്കെ അമീർ ബോംബെയിൽ നിന്ന് ഓക്കെ ഏത് സീനാ പോയെ ഇത് ഓക്കെ ഓക്കെ ഗുഡ് ഗുഡ് ചിലപ്പോൾ. അപ്പൊ അതനുസരിച്ച് ഞങ്ങളെല്ലാം ചെയ്യും. നെഗറ്റീവ് എല്ലാം എടുത്ത് രണ്ടാമത് റീകോട്ട് ചെയ്ത് ലാബിൽ പോകുമ്പോൾ വിളിച്ചു, അയ്യോ വേണ്ട ആ സീൻ നല്ല പെർഫോമൻസ്, അത് കിടക്കട്ടെ മറ്റേത് മാറ്റേ. ഇറ്റ് ടഫ് ടൈം. പക്ഷേ ആ ഫസ്റ്റ് കോപ്പിയിൽ നിന്ന് എഡിറ്റ് ചെയ്ത പടം ആക്ച്വലി അവസാനം തിയേറ്ററിൽ വന്നത് നാനി ഫസ്റ്റ് കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്ത പടമാണ്. അതിനാണ് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് എഡിറ്റർ ആദ്യമായിട്ട് കിട്ടിയത്. സോ ദാറ്റ് വാസ് എ ബിഗ് തിങ്. അപ്പോൾ അത് അപ്പോൾ ഞാൻ എപ്പോഴും നാനിയോട് പറയും, അത് ഈ ഫസ്റ്റ് കോപ്പിയിൽ ഈ സൗണ്ടൊന്നും ജമ്പില്ലാതെ എഡിറ്റ് ചെയ്തോണ്ടാണ് എനിക്ക് ഈ അവാർഡ് തന്നെ. അമീർ അതിനുശേഷം ഭയങ്കരമായിട്ട് മാറിയല്ലോ, ഇമ്പ്രൂവ്മെന്റ് ഒരു നടന്നുള്ള നിലയിൽ തന്നെ വലിയ രീതിയിലല്ലേ. അല്ല അമീർ ആക്ച്വലി അങ്ങനെയല്ല. അമീർ സി ഒരു കാലഘട്ടത്തിൽ അമീറിന്റെ പ്രശ്നം വെയിറ്റ് ചെയ്തു നല്ല പടത്തിന് വേണ്ടി. പിന്നെ എന്നോട് ഞാനൊരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞു, സംഗീതം ഇപ്പം ഞാൻ ഒരു നല്ല പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ എന്ത് ഗ്യാരണ്ടിയുള്ള നല്ല സബ്ജക്ട് എനിക്ക് തന്നെ വരുമെന്ന്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ പിന്നെ കുറേ പടങ്ങൾ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞാൽ രാജ ഹിന്ദുസ്ഥാനിയിൽ ഹിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം അതൊക്കെ ഹി സ്റ്റാർട്ടഡ് ഹി വാസ് മച്ച് മോർ സീരിയസ് ഇപ്പോൾ. ഇപ്പോൾ അമീറിൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷം കാത്തിരിക്കേണ്ടി വരും, നമ്മൾ വെയിറ്റ് ചെയ്യണം. സൂപ്പർ ഹിറ്റായി മാറിയല്ലോ അത് അദ്ദേഹം. ഒരാൾ ഒരു ആർട്ടിസ്റ്റ് ഇത്രയും ഒരു പടമേ ഉള്ളൂ, ആ പടത്തിന് വേണ്ടി ഇത്ര കിലോ വെയിറ്റ് ഇടുക, ഇതെല്ലാം പിന്നെ കിലോ വെയിറ്റ് എല്ലാം കളയണ്ടേ പിന്നെ. അപ്പൊ അത്രയും ഒരു എഫേർട്ട് ഇടുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇൻപുട്ടും ആ ഒരു സബ്ജക്റ്റിലുള്ള കോൺഫിഡൻസും ക്ലിയറാണ്. പിന്നെ 24 hours അദ്ദേഹം പിന്നെ അതിനെപ്പറ്റി ആലോചിക്കത്തുള്ളൂ. അതേപോലെ അല്ല ഡയറക്ടറും അങ്ങനെ തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ മാറ്റി കളയും. അല്ല അത് ഞാൻ ഒരിക്കൽ ചോദിച്ചു കേട്ടോ, ഇത് ഇന്റർഫിയറൻസ് ആണോ എന്ന്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അമീർ എന്ത് പറയുന്നത്. അപ്പം അമീർ പറഞ്ഞത്, സംഗീതം ഞാൻ ഒരു പടമാണ് ചെയ്യുന്നത്, അപ്പം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ഞാനാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റിനോട് ഫുൾ ടൈം 24 hours ഞാൻ ഇതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഉറങ്ങുമ്പോഴും അതിനെപ്പറ്റി പിന്നെ സ്വപ്നങ്ങളും അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരു പടം ഒരു സബ്ജക്റ്റ് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ പലതും ആലോചിക്കില്ല. ഓക്കെ ഈ സീൻ നമുക്ക് ഇങ്ങനെ വേണം, അങ്ങനെ ആയിരിക്കുമല്ലോ എൻ്റെ മനസ്സിലും വരുന്നത്. അപ്പം ഞാൻ സെറ്റിൽ പോന്നു. സെറ്റിൽ പോയിട്ട് ഡയറക്ടർ ഇങ്ങനെ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ വിചാരിച്ചത് ഇതിനെക്കാട്ടിലും 10 times ബെറ്റർ ആയിരിക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എനിക്കല്ലേ നഷ്ടം. അപ്പം അത് ഞാൻ പറയും. അതെപ്പോഴും അതെ അതെ അത് പറയും. അത് പിന്നെ സീ അതെ. അപ്പം മിക്കവാറും അങ്ങനത്തെ ആൾ ഡയറക്ടേഴ്സ് ആണല്ലോ കൂടെ. ഹി മേക്ക് ഷുവർ ദാറ്റ് യു നോ. ബട്ട് അയാളെ കുറ്റം പറയില്ലേ, നമ്മളൊരു 5 years ഓഫ് യുവർ ലൈഫ് യു പുട്ട് ഓൺ സോ മച്ച് വെയിറ്റ്, ഇത്രയും വർക്ക് ചെയ്ത് ഒരേ ഒരു സബ്ജക്റ്റിൽ വർക്ക് ചെയ്തിട്ട് അപ്പം അയാൾക്ക് എന്തെങ്കിലും മനസ്സിൽ കാണുള്ളൂ. അത് ചുമ്മാ അയാൾ ചെയ്തില്ല. ആൻഡ് ഹീസ് എ ഗുഡ് റൈറ്റർ, ഹി കൻ ഹീസ് എ ഗുഡ് ഡയറക്ടർ എനിവേ. അപ്പോൾ അത്രയും നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സെറ്റിൽ വന്നിട്ട് അദ്ദേഹം വിചാരിച്ചതിൻ്റെ മേളിൽ പോയാൽ കുഴപ്പമില്ലല്ലോ, അയാൾ ഹാപ്പി അല്ലേ ആവത്തുള്ളൂ. പക്ഷെ മേളിൽ പോയില്ല എന്ന് അയാൾക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നാച്ചുറലി അത് അയാൾ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണല്ലേ. ഹീസ് എ വെരി സ്മാർട്ട് പേഴ്സൺ. ഇതിനെക്കാട്ടിലും എല്ലാം വെരി സ്മാർട്ട്. അത് അന്നേ ഉണ്ടായിരുന്നു.